ഇത് അപൂർവമായി മാത്രം ഒരു നേതാവിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സെറിമോണിയൽ സെൻഡ് ഓഫ് ആണ്. ജനങ്ങളുടെ സ്നേഹം, വികാരം ഇതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടൊരു നേതാവിന് കൊടുക്കുന്ന അക്ഷരാർത്ഥത്തിൽ കണ്ണീരിൽ കുതിർന്ന യാത്രയപ്പാണ്. അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് അതിനേക്കാൾ നൂറിരട്ടിയായി ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നാണ്. കാരണം അവരുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് അവരുടെ വേണ്ടപ്പെട്ട ആരോ, കുടുംബത്തിൽ ആരോ നഷ്ടപ്പെട്ടെന്നുള്ളൊരു വികാരമാണ്. അല്ലാതെ ആരോ മരിച്ചു എന്നല്ല, വീട്ടിലാരോ പോയി എന്നുള്ള സങ്കടത്തിലാണ് നിൽക്കുന്നത്. 11 മണി, ഇത് നമ്മളിപ്പോ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇത്രയും വലിയ തിരക്കുണ്ടാവും എങ്കിലും ഞങ്ങൾ 5 മണി 6 മണിയോടുകൂടി വൈകുന്നേരം കോട്ടയത്ത് എത്താമെന്ന് കരുതിയതാണ്. ഒരു വെളുപ്പാങ്കാലത്ത് 6 മണിയായി എത്തുമെന്ന് തോന്നുന്നില്ല. 24 മണിക്കൂർ യാത്രയാണ് അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അത് ഈ പാതിരാത്രിയിൽ ഇപ്പോ നമ്മൾ അറിഞ്ഞത് ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും എല്ലാം വലിയ ജനക്കൂട്ടം ഈ പാതിരാത്രി അവിടെ എത്താൻ 1 മണി 2 മണി 3 മണിയൊക്കെ ആവും. പക്ഷെ അവിടെ ഇപ്പൊ തന്നെ ജനക്കൂട്ടം, ഭയങ്കരമായ ജനക്കൂട്ടം എല്ലായിടത്തും ഉണ്ട്. ഇതിപ്പോ ആരും കൊണ്ടുവന്നാലല്ലോ, ആരും ബസ്സിലും കാറിലും ലോറിയിലും ഒന്നും കൊണ്ടുവന്നാലല്ലോ, തന്നെത്താൻ വന്നിരിക്കുന്നതല്ലേ. നിങ്ങൾ നോക്കി ഈ പാതിരാത്രിയിലും എത്രമാത്രം സ്ത്രീകളും കുട്ടികളുമാണ് യഥാർത്ഥത്തിലുള്ളത്. അവരുടെയൊക്കെ മുഖത്ത് തളങ്കെട്ടി നിൽക്കുന്ന ഒരു ദുഃഖം എന്ന് പറയുന്നത് ആ നേതാവിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മള് എനിക്ക് തോന്നുന്നത് പുലർച്ചെ എത്താൻ കഴിയുള്ളതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഇപ്പൊ ഈ 11 മണി കഴിഞ്ഞ സമയത്തും ഭയങ്കരമായ ആൾക്കൂട്ടമാണ്. നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബാക്കി ഇനിയുള്ള സ്ഥലങ്ങളിലും ഇതുപോലത്തെ വൻ ആൾക്കൂട്ടമാണ്. കോട്ടയം ജില്ലയിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ഇപ്പോൾ ചങ്ങനാശ്ശേരി, ചിങ്ങവനം തുടങ്ങിയ നാട്ടകം തുടങ്ങിയ പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വളരെയധികം ബന്ധമുള്ളതാണ്. പിന്നെ കോട്ടയത്തേക്ക് വരുന്നില്ലല്ലോ നാളെ, അതുകൊണ്ട് വെളുപ്പാങ്കാലത്ത് എത്തിച്ചേരാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ.